സോളാർ കേസിൻ്റെ പേരിൽ കോൺഗ്രസ് നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി തുടങ്ങി അവസരം കിട്ടിയിട്ടും വി ഡി സതീശൻ സോളാർ കേസ് ഉപയോഗിച്ചില്ലെന്നാണ് എ ഗ്രൂപ്പിൻ്റെ ആക്ഷേപം സോളാർ കേസിലെ അറസ്റ്റിൻ്റെ പേരിൽ തന്നെ ചില കോൺഗ്രസ് നേതാക്കൾ സംശയിച്ചതും ഒറ്റപ്പെടുത്തിയതും തെറ്റായിരുന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സൂചിപ്പിക്കുന്നു പുനഃസംഘടനയിൽ എ ഇ ഗ്രൂപ്പുകളെ ചവിട്ടിത്താഴ്ത്തി നേട്ടമുണ്ടാക്കിയ സതീശനെതിരെ കിട്ടിയ അവസരം ഉപയോഗിക്കുകയാണ് ഗ്രൂപ്പ് നേതാക്കൾ സി പി ഐ നേതാവ് സി തിവാരൻ്റെ ആത്മകഥയിലും സോളാർ കേസ് അന്വേഷിച്ച മുൻ ഡി ജി പി എ ഹേമചന്ദ്രൻ്റെ സർവീസ് സ്റ്റോറിയിലും സോളാർ കേസ് സംബന്ധിച്ച ചില പരാമർശങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ കോളിളക്കമുണ്ടാക്കിയിരിക്കുന്നത് വി ഡി സതീശനും കെ സി വേണുഗോപാലും കെ സുധാകരനും അടങ്ങുന്ന നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് എ ഇ നേതാക്കൾ ഈ അവസരം ഉപയോഗിക്കുന്നത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചപ്പോൾ തങ്ങളെ തഴഞ്ഞതിലെ പ്രതികാരവും ഇതിൻ്റെ പിന്നിലുണ്ട് ദിവസവും വാർത്താസമ്മേളനം വിളിക്കുന്ന വി ഡി സതീശൻ സോളാറിനെക്കുറിച്ച് എന്താണ് മിണ്ടാത്തതെന്നാണ് എ ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാവ് കെ സി ജോസഫിൻ്റെ ചോദ്യം എന്നാൽ കോൺഗ്രസിൽ നിന്ന് തനിക്കെതിരെ ഉയരുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്ന് തടിയൂരാനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനും ഓഫീസിലെ ജീവനക്കാരനുമായിരുന്ന ടെന്നി ജോബനെ സോളാർ കേസിൽ അറസ്റ്റ് ചെയ്തത് താൻ അറിഞ്ഞില്ലെന്ന് സ്ഥാപിക്കലാണ് തിരുവഞ്ചൂരിൻ്റെ ലക്ഷ്യം എന്നാൽ ഇക്കാര്യം പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കെ സി ജോസഫോ മറ്റ് എ ഗ്രൂപ്പ് നേതാക്കളോ തയ്യാറായിട്ടില്ല അതേസമയം സോളാർ അന്വേഷിച്ച ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ സദാചാര പോലീസിൻ്റെ മാനസികാവസ്ഥയിലായിരുന്നുവെന്നും സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ കഥകളാണ് കമ്മീഷൻ തേടിയിരുന്നതെന്നും മുൻ ഡി ജി പിയും സോളാർ അന്വേഷണ സംഘ തലവനുമായിരുന്ന എ ഹേമചന്ദ്രൻ ആരോപിച്ചത് വിവാദമുണ്ടാക്കി കമ്മീഷൻ്റെ മാനസികാവസ്ഥ പ്രതികൾ മുതലെടുത്തെന്നും തെളിവിനായി പ്രതികളെയാണ് കമ്മീഷൻ ആശ്രയിച്ചതെന്നും നീതി എവിടെ എന്ന പുസ്തകത്തിൽ ഹേമചന്ദ്രൻ കുറ്റപ്പെടുത്തുന്നു വിഴിഞ്ഞം വെടിവയ്പ് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലകൾ മതിനനിയുടെ അറസ്റ്റ് സോളാർ കേസ് തുടങ്ങിയ സുപ്രധാന സംഭവങ്ങളെക്കുറിച്ചും ഹേമേന്ദ്രൻ തന്നെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് സോളാർ തട്ടിപ്പും അനുബന്ധ വിഷയങ്ങളും അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ്റെ താൽപ്പര്യം അനുബന്ധ വിഷയങ്ങളിലായിരുന്നു കമ്മീഷൻ്റെ കഠിനാധ്വാനം ഇക്കാര്യത്തിലാണെന്ന് നേരത്തെ അറിയാമായിരുന്നു സാക്ഷികളായാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഹാജരായിരുന്നത് സാമ്പത്തിക തട്ടിപ്പായിരുന്നു അന്വേഷണ വിഷയമെങ്കിലും സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ മസാല കഥകൾ വല്ലതും കിട്ടിയോ എന്നാണ് കമ്മീഷൻ തേടിയിരുന്നത് ഒരു പ്രതിയുടെ കുട്ടിയുടെ പ്രതിർത്വം അന്വേഷിച്ചോ എന്ന ചോദ്യവും നേരിടേണ്ടി വന്നു തട്ടിപ്പ് കേസും ഇതുമായി എന്ത് ബന്ധമെന്ന് ജഡ്ജിയോട് ആര് പറയാൻ ആര് ചോദിക്കാൻ കമ്മീഷൻ്റെ തമാശകളും അരോചകമായിരുന്നു ഇതേപ്പറ്റി ഡി ജി പിയോട് പരാതിപ്പെട്ടിരുന്നു ഒരു സാങ്കല്പിക ചോദ്യമുണ്ടെന്ന മുഖവരയോടെ അന്ന് അറസ്റ്റിലായിരുന്ന കേസിലെ നായികയുടെ ആകൃതി പ്രകൃതി വസ്ത്രധാരണം എന്നിവയെക്കുറിച്ച് കമ്മീഷൻ വാചാലിനായി അങ്ങനെയുള്ള ഒരാളെ കണ്ടാൽ പിന്നെ മറക്കുമോ എന്ന ചോദ്യം ഉന്നയിച്ചു വീണ്ടും കാണുമ്പോൾ ഓർത്തേക്കാം എന്ന് നയപരമായ മറുപടി നൽകിയപ്പോൾ അങ്ങനെയാണോ പറയേണ്ടത് നമ്മൾ മറക്കില്ല എന്നായിരുന്നു കമൻറ്റ് ആ നായിക മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ഫോൺ വിളിച്ചിട്ടില്ലെന്ന് മൊഴി നൽകിയെങ്കിലും രേഖപ്പെടുത്തിയില്ല ഫോൺ വിളിയില്ലെന്ന തൻ്റെ റിപ്പോർട്ട് കൊണ്ടാണ് ഉമ്മൻചാണ്ടി ക്രിമിനൽ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന കണ്ടുപിടുത്തവും കമ്മീഷൻ നടത്തി പ്രതി നൽകിയ ലൈംഗിക ആരോപണങ്ങൾ അടങ്ങിയ കത്ത് അതിൻ്റെ ആധികാരികതയെപ്പറ്റി ചിന്തിക്കാതെ റിപ്പോർട്ടിൽ ആവർത്തിച്ച് പകർത്തി പ്രതിയായ നായികയോടെ മാന്ത്രിക സ്വാധീനത്തിൽ വീണുപോയോ എന്ന് സംശയിക്കണമെന്നും ജുഡീഷ്യൽ കമ്മീഷനു മുന്നിൽ താൻ വലിയ കുഴപ്പക്കാരനായിരുന്നെന്നും ഹേമചന്ദ്രൻ പറയുന്നു തട്ടിപ്പുകാരുടെ വാക്കുകെട്ട് അശ്ലീല സി ഡി തേടി കമ്മീഷൻ്റെ വക്കീലും ജയിലിൽ കടന്ന പ്രതിയുമായി നടത്തിയ കോയമ്പത്തൂർ യാത്രയെ പത്രങ്ങളെല്ലാം മുഖപ്രസംഗത്തിലൂടെ രൂക്ഷമായി വിമർശിച്ചു സി ഡി യജ്ഞം പരാജയപ്പെട്ടതിൽ കമ്മീഷൻ പോലീസിനെയും മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തി അപ്പോഴും തട്ടിപ്പുകാരൻ കമ്പിളിപ്പിച്ചെന്ന് കമ്മീഷൻ സംശയിച്ചില്ല സോളാർ കമ്മീഷൻ്റെ അനുഭവങ്ങൾ തമാശയായേ തോന്നിയിട്ടുള്ളൂവെന്നും ഹേമചന്ദ്രൻ പറയുന്നുണ്ട് ഏതായാലും ഹേമചന്ദ്രൻ്റെ തുറന്നു പറച്ചിൽ കോൺഗ്രസിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും വലിയ ചർച്ചയായിരിക്കുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സോളാർ കേസ് വാർത്തകളിൽ നിറയുകയാണ്